ഓക്സിജൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ടഫാണെന്ന് പറയാറുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇത് ടഫാവാനുള്ള കാരണം ഇത് മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. സൈൻ, കൊസൈൻ, ടാൻജൻറ്റ്, കൊസീക്കൻ, സീക്കൻ്റ്, കോ ടാൻജൻ്റ് എന്ന് പറയുന്ന ആറ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് എന്ന് നമ്മൾ പറയുന്ന ആറ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി എന്താണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്? എന്തിനാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്? ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെൻത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ പല അപ്ലിക്കേഷൻസും, അതായത് ഹൈറ്റ് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടാക്കിയതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നമ്മളോട് ആദ്യം മനസ്സിലാക്കേണ്ടത്. ട്രിഗ്നോമെട്രിക് മീൻസ് ട്രിഗ്നോ ആൻഡ് മെട്രിക്. ട്രിഗ്നോ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ, മെട്രിക് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. രണ്ട് ടൈപ്പ് മെഷർമെൻറ്റ്സാണ് ട്രയാങ്കിളിനുള്ളത്. ഒന്ന് അതിൻ്റെ ലെങ്ത്ത്, സെൻറ്റിമീറ്ററിലോ മീറ്ററിലൊക്കെ നമ്മൾ മെഷർ ചെയ്യും. പിന്നെ അതിൻ്റെ ആംഗിൾ, ഡിഗ്രിയിലോ അല്ലെങ്കിൽ റേഡിയനിലോ നമ്മൾ മെഷർ ചെയ്യും. ഈ രണ്ട് ഡിഫറെൻറ്റ് മെഷേഴ്സും, ഒന്ന് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്, പിന്നൊന്ന് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ 25 ഡിഗ്രി + 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ രണ്ട് മെഷേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനോ അതുപോലെ സബ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ ഡിഫിക്കൾട്ടി ഒഴിവാക്കാൻ നമ്മൾ ആംഗിളിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ, ആംഗിളിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസ്. എന്ത് ചെയ്യാം? ആംഗിളിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് 30 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ, 30 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? 1/2 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ദെയർഫോർ ആംഗിളിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ABC എന്ന് പറഞ്ഞ ട്രയാംഗിൾ, അതിലൊരു ആംഗിൾ നമ്മൾ X എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ X എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് BC, അഡ്ജസൻറ്റ് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് AC, ആൻഡ് ഹൈപ്പോട്ടനിയൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട് AB. ഇനി ഇവിടെ നമ്മൾ മൂന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. സൈൻ എക്സ്, കോസ് എക്സ്, ആൻഡ് ടാൻ എക്സ്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കൊന്നുകൂടെ നോക്കാം. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് ആണ് സൈൻ എക്സ്. കോസ് എക്സ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. എക്സിന് അഡ്ജസൻറ്റ് ആയിട്ടുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. ടാൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് മൂന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡെഫിനിഷൻ. ഇനി പഠിക്കാനുള്ളത് ഇതിൻ്റെ തന്നെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള മൂന്ന് ഫംഗ്ഷൻസ് ആണ്. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. 1/sin(x) ആണ് കൊസീക്ക് എക്സ്. ഹൈപ്പോട്ടനിയൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. നെക്സ്റ്റ് സീക്ക് എക്സ് ആണ്, ഇറ്റ് ഇസ് റെസിപ്രോക്കൽ ഓഫ് കോസ് എക്സ്. 1/cos(x) ആണ് സീക്ക് എക്സ് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടനിയൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് 1/tan(x) ആണ് കോട്ട് എക്സ് എന്ന് പറയുന്നത്, ദറ്റ് ഇസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. മറ്റൊരു റിലേഷൻ നമുക്ക് നോക്കാം. ഇതിൽ ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സും, അതുപോലെ തന്നെ കോട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സും ആണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പഠിക്കേണ്ടത് മൂന്ന് ഐഡൻറ്റിറ്റീസ് ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൾ ടു 1, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഈക്വൾ ടു 6 സ്ക്വയർ എക്സ്, ആൻഡ് 1+cot² x ഈക്വൾ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. ഇതൊക്കെ നമുക്ക് ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൾ ടു 1 എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിലെ ഫസ്റ്റ് ഈ ഇക്വേഷനെ നമ്മൾ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡൻറ്റിറ്റി കിട്ടും, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഈക്വൾ ടു 6 സ്ക്വയർ എക്സ്. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി കിട്ടും, 1+cot² x ഇസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. ഇനി നമ്മൾ ഇതിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒരു ടേബിളാണ്, സൈനിൻ്റെ വാല്യൂ, കോസിൻ്റെ വാല്യൂ, ടാനിൻ്റെ വാല്യൂ. അത് 0 ഡിഗ്രി അല്ലെങ്കിൽ 0 റേഡിയൻ, π/6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി, π/4 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി, π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, ആൻഡ് π/2 90 ഡിഗ്രി, π/180 ഡിഗ്രി, 3π/2 270 ഡിഗ്രി, ആൻഡ് 2π/360 ഡിഗ്രി വരെയുള്ള വാല്യൂസ് നമ്മൾ പറയുന്നുണ്ട്. ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. സൈൻ 0 0, സൈൻ π/6 1/2, സൈൻ π/4 1/√2, സൈൻ π/3 √3/2, സൈൻ π/2 1.
ഇത് നേരെ റിവേഴ്സ് എഴുതിയാൽ കോസിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. കോസ് പൈ ബൈ ടു സീറോ, കോസ് പൈ ബൈ ത്രീ വൺ ബൈ ടു, കോസ് പൈ ബൈ ഫോർ വൺ ബൈ റൂട്ട് ടു, കോസ് പൈ ബൈ സിക്സ് റൂട്ട് ത്രീ ബൈ ടു, ആൻഡ് കോസ് സീറോ വൺ. സൈനിനും കോസിനും ഈ പറഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറിലെ വാല്യൂസ് ഒരേപോലെയുള്ള വാല്യൂസാണ്, പക്ഷേ റിവേഴ്സ് ഓർഡറിലാണെന്ന് മാത്രം. ഇത് നേരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ടാൻ കിട്ടുക. അത് നോക്കുക, ടാൻ സീറോ സീറോ, ടാൻ പൈ ബൈ സിക്സ് വൺ ബൈ റൂട്ട് ത്രീ, ടാൻ പൈ ബൈ ഫോർ വൺ, ടാൻ പൈ ബൈ ത്രീ റൂട്ട് ത്രീ, ആൻഡ് ടാൻ പൈ ബൈ ടു. 90 ഡിഗ്രിയിൽ ടാൻ എന്തല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്, കാരണം വൺ ബൈ സീറോ ആണ് വരിക. കാരണം സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വണ്ണും കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സീറോയും ആണ്. അപ്പോൾ വൺ ബൈ സീറോ ആണ് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ബാക്കി വരുന്ന വാല്യൂസും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പൈയുടെ വാല്യൂസ്, അതുപോലെ ത്രീ പൈ ബൈ ടുവിൻ്റെ വാല്യൂ, ടു പൈയുടെ വാല്യൂ, ഇതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ടേബിൾ നോക്കി പഠിക്കണം. കാരണം ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി സോൾവ് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് ആണ്, ക്വാഡ്രന്റ് വൈസ് വാല്യൂസ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റുകൾ ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനാണ് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവ് ആണ്, ഓൾ പോസിറ്റീവ് എന്ന് പറയാം. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും ആണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഈ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ടാനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടുമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കുമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വെച്ചാൽ മതി, ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ സിൽവർ ടീ കപ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾ ഫോർ ഓൾ ഫങ്ഷൻസ്, അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ഫങ്ഷനും പോസിറ്റീവ് ആണെന്ന് കാണിക്കും. സിൽവർ ഫോർ സൈൻ, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. ആൻഡ് ടി ഫോർ ടാൻ, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. ആൻഡ് കപ്സ് ഫോർ കോസ്, അത് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാവും. അതായത് ഓൾ സിൽവർ ടീ കപ്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റിലെ കാര്യമാണ് പറയുന്നത്. ഇതിന് പകരം വേറെയും സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓൾ സിൽവർ ടീ കപ്സിന് പകരം ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അതും ഇതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കിയ കാര്യങ്ങൾ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കി, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ഒരു മൂന്ന് മേജർ ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾസ് വാല്യൂസ് പഠിച്ചു, ഡിഫറെൻ്റ് ഫോർത്ത് ക്വാഡ്രൻസിലുള്ള അതിൻ്റെ സൈനിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക.